നമസ്തേ. ചെല്ലുന്നിടത്തെല്ലാം സമാധാനം ചൊല്ലണമെന്നാണ് ഗുരുവിന്റെ കൽപ്പന. അശാന്തിയുടെ രാപകലുകൾ നമുക്കിടയിൽ വർദ്ധിക്കുമ്പോൾ ആവർത്തിച്ചോർക്കേണ്ടതാണ് ഈ ഗുരുമൊഴി. പരസ്പരം ശാന്തിയേകാൻ നമുക്കാകാതെ വരികയാണ്. നാം കൂടിച്ചേരുന്ന എല്ലായിടങ്ങളും പൊട്ടിത്തെറിയുടെ വക്കിലെന്നോണം പുകയുന്നത് പോലെ. ശാന്തി മന്ത്രങ്ങൾ മുറിയാതൊഴുകേണ്ട ദേവസ്ഥാനങ്ങൾ പോലും അശാന്തിയുടെ തന്ത്രങ്ങൾ പുലമ്പുന്ന ദുർഭഗകാലം. വിവാഹത്തിലും കുടുംബത്തിലും വിശ്വാസം നഷ്ടപ്പെടും വിധം അസമാധാനം നിറഞ്ഞ വീടുകളെക്കുറിച്ചാണ് നമ്മുടെ കുട്ടികൾ വിതുമ്പുന്നത്. ദൈവത്തിലും സ്നേഹത്തിലും വിശ്വാസം നഷ്ടപ്പെടും വിധം അസഹിഷ്ണുത നിറഞ്ഞ ദേവാലയങ്ങളെ ചൊല്ലിയാണ് നമ്മുടെ കുട്ടികൾ വിസ്മയിക്കുന്നത്. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പോലും ഇഷ്ടം തോന്നാനാവാത്ത വിധം നാം എന്താണ് ഇവയ്ക്കുള്ളിൽ നിറച്ചുവെക്കുന്നത്? സുഹൃത്തെ, സമാധാനത്തെക്കുറിച്ചല്ലാതെ നാം ഇനി സംസാരിക്കേണ്ടത് എന്തിനെക്കുറിച്ചാണ്? സമാധാനം ആശംസിക്കാൻ സത്യത്തിൽ എന്തുറപ്പാണല്ലേ നമുക്കുള്ളത്? ഒരു വഴികാട്ടി താൻ നയിക്കുന്ന വിനോദയാത്രാ സംഘത്തിന് തങ്ങൾ എത്തിയ സ്ഥലത്തെക്കുറിച്ച് നന്നായി വിശദീകരിക്കുന്നത് അയാൾ പലവട്ടം അവിടെ നേരത്തെ പോയിട്ടുള്ളത് കൊണ്ടാണ്. ശരിക്കും സമാധാനത്തോട് ചേർന്നിരിക്കാതെ എങ്ങനെയാണ് നാം സമാധാനത്തെക്കുറിച്ച് പറയുക? ഉള്ളിൽ നിറയുന്ന ശാന്തിയാണ് പുറമേ കവിയേണ്ടത്. നിന്നിൽ തന്നെ നീ കണ്ടെത്തിയ ശാന്തിയെക്കുറിച്ചാവണം അവരോട് പറയേണ്ടത്. സത്യമായും സത്യമായും ആത്മശാന്തി ഉണ്ടാവുക എന്നാൽ അത് മരണശേഷം നേടേണ്ടതല്ല സഹായേ, ജീവനോടിരിക്കുമ്പോൾ നേടേണ്ടത് തന്നെയാണ്. ആദരവോടെ സഖേർ.